നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഫസ ചാമ്പ്യൻഷിപ്പ്, ഫസ ഹെറിറ്റേജ് ചാമ്പ്യൻഷിപ്പ് എന്നിവയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു. തണുപ്പുകാലം തുടങ്ങിയതോടെ മേഖലയിൽ കൃഷിയുടെ പച്ചപ്പുകൾ. ആഗോളവ്യാപകമായി അനുഭവപ്പെട്ടു വരുന്ന സാമ്പത്തിക മാന്ദ്യം യുഎയുടെ വിവിധ സമ്പദ്ഘടകങ്ങളെയും ബാധിക്കാനിടയുണ്ടെന്ന് യുഎഇ സെൻട്രൽ ബാങ്ക് ഗവർണർ മുബാറക് റാഷിദ് അൽ മൻസൂരി. യുഎയുടെ ഭാവി ഭക്ഷ്യസുരക്ഷ ആഫ്രിക്കയിലാണെന്ന് യുഎഇ ധനമന്ത്രി സുൽത്താൻ ബിൻ സായിദ് അൽ മൻസൂരി. വാർത്തകൾ വിശദമായി. ഹസ്സ ചാമ്പ്യൻഷിപ്പ്, ഹസ്സ ഹെറിറ്റേജ് ചാമ്പ്യൻഷിപ്പ് എന്നിവയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു. ദുബായ് കിരീടാവകാശിയും ദുബായ് സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ രക്ഷാകർത്തത്തിലാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. രാജ്യത്ത് യുവപ്രതിഭകളെ വാർത്തെടുക്കുന്നതിനാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരി വരെ നീളുന്ന ചാമ്പ്യൻഷിപ്പിൽ കൂടുതൽ പേർ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷ. ഫാൽക്കണറി, ഷൂട്ടിംഗ്, ഒട്ടക, മാരത്തോൺ, യൗല തുടങ്ങിയവയാണ് മത്സര ഇനങ്ങൾ. പ്രത്യേക പരിചരണം ആവശ്യമുള്ളവർക്ക് വേണ്ടി ഈ വർഷം ഇതാദ്യമായി രാജ്യാന്തര ചാമ്പ്യൻഷിപ്പ് നടക്കും. പവർലിഫ്റ്റിംഗ്, ബർക്ക, അത്ലറ്റിക്, വീൽചെയർ, ബാസ്കറ്റ്ബോൾ തുടങ്ങിയവയാണ് മറ്റിനങ്ങൾ. ബധിരർക്കുള്ള ബൌളിംഗ്, സ്പെഷ്യൽ ഒളിമ്പിക്സ് എന്നിവയും ഇത്തവണ പുതുതായി ഉണ്ടായിരിക്കും. ഫാൽക്കണറി മത്സരങ്ങൾ റുവയിലാണ് അരങ്ങേറുക. പ്രധാന ഇനമായ ഹസ്സ ചാമ്പ്യൻഷിപ്പ് ഫോർ ഫാൽക്കണറി അടുത്ത വർഷം ജനുവരിയിൽ രണ്ടാഴ്ചകളായാണ് നടക്കുന്നത്. സ്മാർട്ട് സിറ്റിയായ ദുബായിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പുകളിൽ ഇത്തവണ അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിക്കുമെന്ന് സംഘാടക സമിതി തലവനും ഹംദാൻ ഹെറിറ്റേജ് സെന്റർ സിഇഒയുമായ അബ്ദുള്ള ഹംദാൻ അൽ ദൽമുഖ് പറഞ്ഞു. മത്സരങ്ങൾ പേർ രജിസ്റ്റർ ചെയ്യുന്നതു മുതൽ ഫലപ്രഖ്യാപനം വരെ ഇത്തരം നൂതന സംവിധാനങ്ങൾ ഉപയോഗിക്കും. ന്യൂസ് ഡെസ്ക്, എൻ ടി വി. തണുപ്പുകാലം തുടങ്ങിയതോടെ മേഖലയിൽ കൃഷിയുടെ പച്ചപ്പുകൾ തലനീട്ടി തുടങ്ങി. സ്വദേശികളെന്നോ പ്രവാസികളെന്നോ വ്യത്യാസമില്ലാതെ താമസിക്കുന്ന ഇത്തിരി വട്ടങ്ങളിൽ പോലും ഇനി ചെറുചെടികൾ വർണ്ണങ്ങൾ നിറക്കും. പൊള്ളുന്ന ചൂടുകാലം കഴിഞ്ഞ് തണുപ്പ് തുടങ്ങുമ്പോഴാണ് ഗൾഫ് മേഖലയിൽ സ്വാഭാവികമായ വിത്തുകൾ മുളച്ചു വരുന്നത്. തങ്ങളുടെ താമസ പരിസരങ്ങളിൽ കണ്ടെത്തുന്ന പരിമിതമായ സ്ഥലത്തോ കെട്ടിടങ്ങളുടെ മട്ടുപാവിലോ ടെറസിലോ വരെ ഈ കാലയളവിൽ സസ്യജാലങ്ങൾ സുലഭമായി കാണാനാവും. കൂടുതലായും പച്ചക്കറികളാണ് കൃഷി ചെയ്ത് കണ്ടുവരുന്നത്. വെണ്ടക്ക, തക്കാളി, പച്ചമുളക്, വഴുതിന, ചീര, പയർ, ബീൻസ്, കരുവേപ്പില, കോവക്ക, കോളിഫ്ലവർ തുടങ്ങിയവയാണ് പ്രധാന കൃഷിയിനങ്ങൾ. തണുപ്പിൻ്റെ തുടക്കത്തോടെ പാകുന്ന വിത്തുകൾ തണുപ്പ് കനക്കുന്നതോടെ മുളച്ചു തുടങ്ങുന്നു. രാജ്യത്ത് വിപണികളിൽ വിത്തുകൾ ലഭ്യമാണെങ്കിലും അവരവരുടെ നാടുകളിൽ നിന്നുള്ള വിത്തുകളാണ് പ്രവാസികൾ കൂടുതലായും ഉപയോഗിക്കുന്നത്. ജൈവ കൃഷിക്ക് പ്രചാരണം വർദ്ധിച്ചതോടെ ഇത്തരം കൃഷിരീതികളോടാണ് കൂടുതൽ പേർക്കും ആഭിമുഖ്യം. ഇതിനാവശ്യമായ പ്രോത്സാഹനവും സഹായവും ബന്ധപ്പെട്ടവരിൽ നിന്നും ലഭിക്കുന്നു എന്നുള്ളതും ഈ താല്പര്യങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, എൻ ടി വി. ആഗോളവ്യാപകമായി അനുഭവപ്പെട്ടു വരുന്ന സാമ്പത്തിക മാന്ദ്യം യുഎയുടെ വിവിധ സമ്പദ്ഘടനകളെയും ബാധിക്കാനിടയുണ്ടെന്ന് യുഎ സെൻട്രൽ ബാങ്ക് ഗവർണർ മുബാറക് റാഷിദ് അൽ മൻസൂരി. യുഎ ബാങ്ക് ഫെഡറേഷന്റെ മൂന്നാമത് മിഡിൽ ഈസ്റ്റ് ബാങ്കിംഗ് ഫോറത്തിൽ സംബന്ധിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അറബ് മേഖലയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സമ്പദ് വ്യവസ്ഥയാണ് യുഎഇ. 2014 യുഎഇയുടെ സാമ്പത്തിക വളർച്ചാ നിരക്ക് 4.6% ഈ വർഷം അത് 3% ചുരുങ്ങി വരികയാണെന്ന് യുഎഇ സെൻട്രൽ ബാങ്ക് ഗവർണർ മുബാറക് റാഷിദ് അൽ മൻസൂരി വ്യക്തമാക്കി. ആഗോളതലത്തിൽ നേരിടുന്ന സാമ്പത്തിക മാന്ദ്യം യുഎഇയുടെ സമ്പദ് വ്യവസ്ഥയെയും ബാധിച്ചു വരികയാണ്. മാന്ദ്യത്തെ ഫലപ്രദമായി നേരിടാൻ ജാഗ്രതയോടെയുള്ള സാമ്പത്തിക അച്ചടക്കം അനിവാര്യമാണെന്നും കൃത്യമായ നടപടികൾക്ക് സെൻട്രൽ ബാങ്ക് സന്നദ്ധമാണെന്നും യുഎഇ ബാങ്ക് ഫെഡറേഷന്റെ മൂന്നാമത്തെ മിഡിൽ ഈസ്റ്റ് ഫോറത്തിൽ സംസാരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. എണ്ണയുടെ വിലയിടിവ് മൂലം സർക്കാരിന്റെ വരുമാനത്തിൽ വൻ കുറവ് വന്നിട്ടുണ്ട്. ഇത് കൂടുതൽ സാമ്പത്തിക ഏകീകരണത്തിന് കാരണമാകും. അതുകൊണ്ടുതന്നെ എണ്ണ ഇതര മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വളർച്ചാ നിരക്കിലുണ്ടാകുന്ന കുറവ് മൂലം ഉപഭോക്താക്കളിൽ നിന്നുള്ള നിക്ഷേപം കുറഞ്ഞു വരുന്നതാണ് ബാങ്കുകൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രധാന വെല്ലുവിളിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.
സാമ്പത്തിക വളർച്ച നിലനിർത്തുന്നതിനു വേണ്ടി ബാങ്കുകളുടെ വരുമാന സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കുക എന്നത് സ്വാഗതാർഹമാണ്. ഡോളറിന്റെ പലിശ അമേരിക്ക കൂട്ടുന്ന സാഹചര്യത്തിൽ ക്രമാനുഗതമായ ചില നീക്കുപോക്കുകൾ യുഎഇയിൽ നടത്തേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, NTV. യുഎഇയുടെ ഭാവി ഭക്ഷ്യസുരക്ഷ ആഫ്രിക്കയിലാണെന്ന് യുഎഇ ധനമന്ത്രി സുൽത്താൻ ബിൻ സായിദ് അൽ മൻസൂരി ആഫ്രിക്കൻ ഗ്ലോബൽ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടിസ്ഥാന വികസന രംഗത്തും നിക്ഷേപ രംഗത്തും വിപുലമായ വികസന സാധ്യതയുള്ള രാജ്യമാണ് ആഫ്രിക്കയെന്നും യുഎഇ ധനമന്ത്രി സുൽത്താൻ ബിൻ സയ്യിദ് അൽ മൻസൂരി കൂട്ടിച്ചേർത്തു. ഭക്ഷ്യസുരക്ഷയ്ക്കായി ലോകമെമ്പാടും പരതുമ്പോൾ ലഭിക്കുന്ന ഏറ്റവും മികച്ച ഉത്തരം ആഫ്രിക്കയാണെന്നും മന്ത്രി ചൂണ്ടിക്കാണിക്കുന്നു. 1.1 ബില്യൺ ജനസംഖ്യയുള്ള ആഫ്രിക്കൻ വൻകരയിൽ 4 മുതൽ 4.5% വളർച്ചാ നിരക്ക്. അതുകൊണ്ടുതന്നെ നിക്ഷേപകർക്ക് അവിടെ വൻ സാധ്യതയാണ് ഉള്ളതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. യുഎഇയും സബ് സഹാരൻ രാജ്യങ്ങളുമായി ദീർഘകാല വ്യാപാര ചരിത്രമുണ്ട്. എന്നാൽ യുഎഇയിൽ നിന്നുള്ള സംരംഭകർക്ക് ആഫ്രിക്കയിൽ നിക്ഷേപങ്ങൾ നടത്തുന്നതിനെ സംബന്ധിച്ച് നിയമപരമായ ചില വെല്ലുവിളികളെ നേരിടേണ്ടതുണ്ട്. ഇത്തരം പരിമിതികൾ ഫോറത്തിലുണ്ടാകുന്ന ചർച്ചയിലൂടെ പരിഹരിക്കപ്പെടുമെന്നും അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിച്ചു. ദുബായിലെ അറ്റ്ലാന്റിക് ഹോട്ടലിൽ നടന്ന ആഫ്രിക്കൻ ഗ്ലോബൽ ബിസിനസ് ഫോറത്തിൽ 200-ലധികം ആഫ്രിക്കൻ നേതാക്കളും ഗൾഫ് ആഫ്രിക്കൻ ബിസിനസ് നേതാക്കളും വാണിജ്യ വിദഗ്ധരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, NTV. അബുദാബിയിൽ കുട്ടികളുടെ സുരക്ഷയെ മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ സംരക്ഷിക്കുന്നു എന്ന പേരിൽ ആഗോള ഉച്ചകോടി നടന്നു. ആഭ്യന്തര മന്ത്രാലയമാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. ഇത് 2ാമത്തെ വർഷമാണ് കുട്ടികളുടെ സംരക്ഷണത്തിനായുള്ള ഉച്ചകോടി നടക്കുന്നത്. ലോകവ്യാപകമായി പലതരത്തിലുള്ള ചൂഷണങ്ങൾക്ക് കുട്ടികൾ വിധേയമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് കുട്ടികളുടെ സംരക്ഷണം മുൻനിർത്തിക്കൊണ്ടുള്ള ചർച്ചകൾ ആഭ്യന്തര മന്ത്രാലയം സംഘടിപ്പിച്ചത്. അബുദാബി കിരീടാവകാശിയും യുഎഇ സായുധസേന ഉപമേധാവിയുമായ ജനറൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാന്റെ രക്ഷാകർത്തൃത്വത്തിലാണ് സമ്മേളനം നടക്കുന്നത്. ഭാവിയുടെ വാഗ്ദാനങ്ങളായ കുട്ടികളുടെ നിഷ്കളങ്കതയെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വർദ്ധിച്ചു വരികയാണ്. സമൂഹ മാധ്യമങ്ങൾ, മറ്റു സംസർഗ രീതികൾ എന്നിവയിലൂടെ കുട്ടികളെ സ്വാധീനിക്കാൻ ഇത്തരം ചൂഷകർക്ക് കഴിയുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഓൺലൈൻ വഴി കുട്ടികളെ ലൈംഗികമായ ചൂഷണത്തിന് വിധേയമാക്കുന്നതിനെതിരെ ചർച്ചകൾ സംഘടിപ്പിക്കപ്പെട്ടത്. കുട്ടികളുടെ സുരക്ഷിതത്വത്തിനായി ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് ഷെയ്ഖ് സൈഫ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ ചൂണ്ടിക്കാട്ടി. യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സയ്യിദ് അൽ നഹ്യാൻ, വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം തുടങ്ങിയവരുടെ ആശംസ സമ്മേളനത്തെ അറിയിക്കുന്നതായി ഷെയ്ഖ് സൈഫ് പറഞ്ഞു. ഉദ്ഘാടന സമ്മേളനത്തിൽ യുഎഇ യുവജനക്ഷേമ സാംസ്കാരിക മന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാൻ, കോസ്റ്ററിക്ക സെക്കൻഡ് വൈസ് പ്രസിഡന്റ് അന്ന കരേന, കുവൈത്ത് ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് അൽ ഖാലിദ് അൽ ഹമദ് അൽ സബാ, ഇന്തോനേഷ്യയിലെ സ്ത്രീ ശാക്തീകരണ മന്ത്രി ഡോക്ടർ ജൊഹാന സൂസന്ന, ജോർദാൻ ആഭ്യന്തരമന്ത്രി സലാമ ഹമദ് തുടങ്ങിയവർ പങ്കെടുത്തു. NTV, അബുദാബി. അബുദാബി മുഷി പാർക്കിൽ നടക്കുന്ന ശാസ്ത്രമേളയിലേക്ക് സന്ദർശകരുടെ പ്രവാഹം. പുതുതലമുറയുടെ ശാസ്ത്ര കൗതുകങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടാണ് ശാസ്ത്രമേള നടക്കുന്നത്. മേള നവംബർ 22 സമാപിക്കും. അബുദാബി കിരീടാവകാശിയും യുഎഇ സായുധസേന ഉപമേധാവിയുമായ ജനറൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാന്റെ രക്ഷാകർത്തൃത്വത്തിലാണ് ശാസ്ത്രമേള നടക്കുന്നത്. യുഎഇ സാംസ്കാരിക യുവജനക്ഷേമ സാമൂഹിക വികസനകാര്യമന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാനാണ് മേള ഉദ്ഘാടനം ചെയ്തത്. യുഎഇയിലെ പുതിയ തലമുറയുടെ കണ്ടെത്തലുകളും പഠനങ്ങളും പ്രദർശിപ്പിക്കാനുള്ള വേദിയായാണ് 10 ദിവസം നീണ്ടു നിൽക്കുന്ന ശാസ്ത്രമേള സംഘടിപ്പിച്ചിരിക്കുന്നത്. തങ്ങളുടെ കഴിവുകൾ വികസിപ്പിച്ചെടുത്ത് ഭാവിയിൽ നേതൃനിരകളിലേക്ക് വളർന്നു വരാൻ പുതിയ തലമുറയെ ശാസ്ത്രമേള സഹായിക്കും. അന്താരാഷ്ട്ര ശാസ്ത്ര പ്രദർശനങ്ങൾക്ക് സമാനമായ രീതിയിലാണ് മേളയുടെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. അബുദാബി വിഷൻ 2030 എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് ശാസ്ത്ര പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ശാസ്ത്രം, ഗണിതശാസ്ത്രം എന്നീ മേഖലകളിൽ അടുത്ത 15 വർഷത്തിനുള്ളിൽ രാഷ്ട്രം കൈവരിക്കാനിരിക്കുന്ന മാറ്റങ്ങൾ മേളയുടെ വിഷയമാകുമെന്ന് അഡക് ഡയറക്ടർ ജനറൽ അമൽ അൽ ഖുബൈസി പറഞ്ഞു. നവംബർ 22 വരെ നീണ്ടുനിൽക്കുന്ന മേളയിൽ 500,000 സന്ദർശകർ പങ്കെടുക്കുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, അബുദാബി. ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യ വികസന മേഖലകളിൽ അബുദാബി ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി നിക്ഷേപം നടത്തും. ഇന്ത്യൻ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി അബുദാബി ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി മാനേജിംഗ് ഡയറക്ടറായ ഷെയ്ഖ് ഹമദ് ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ധാരണയായത്.
ഇന്ത്യയിൽ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളെ മുൻനിർത്തി രൂപീകരിച്ചിരിക്കുന്ന നിക്ഷേപ നിധിയിൽ മുതൽ മുടക്കാനാണ് അബുദാബി ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി മുന്നോട്ട് വന്നിരിക്കുന്നത്. പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ ചർച്ചകൾക്കായി അബുദാബി ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിയുടെ ഉന്നതതല സംഘം നാളെ ഇന്ത്യയിലേക്ക് പുറപ്പെടും. ഇതിനു പുറമെ മാംഗ്ലൂർ തുറമുഖത്ത് പെട്രോളിയം സംഭരണ കേന്ദ്രം സ്ഥാപിക്കുന്നതിന് നിക്ഷേപം നടത്താനും അബുദാബി താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ കൂടുതൽ നിക്ഷേപം നടത്താമെന്നുള്ള നിർദ്ദേശം അരുൺ ജെയ്റ്റ്ലി മുന്നോട്ട് വച്ചിരുന്നു. നേതാക്കൾ നടത്തിയ ചർച്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വിഷയങ്ങളും പരിഹാര നിർദ്ദേശങ്ങളും പരസ്പരം പങ്കുവയ്ക്കുകയുണ്ടായി. രാജ്യത്ത് മുതൽ മുടക്കുന്നവർക്ക് യാതൊരു വെല്ലുവിളികളുമില്ലാതെ നിക്ഷേപത്തിന് അവസരം ഒരുക്കുന്നതിനുള്ള പ്രായോഗിക ചർച്ചകളും തീരുമാനങ്ങളുമാണ് മന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഉണ്ടായതെന്ന് ഷെയ്ഖ് ഹമദ് വെളിപ്പെടുത്തി. ഇന്ത്യയും UAE തമ്മിൽ ചരിത്രപരമായി തന്നെ വളരെ ശക്തമായ വ്യാപാര സാംസ്കാരിക ബന്ധമാണുള്ളതെന്നും അത് കൂടുതൽ ശക്തമാക്കാൻ ഈ സന്ദർശനം സഹായിക്കുമെന്നും അരുൺ ജെയ്റ്റ്ലി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, NTV. പ്രവാസിയുടെ പൊള്ളുന്ന ജീവിതാവസ്ഥകളെ വരച്ചു കാണിച്ചുകൊണ്ട് സംവിധായകൻ സലീം അഹമ്മദ് ഒരുക്കിയ മമ്മൂട്ടി ചിത്രം പത്തേമാരി നാളെ മുതൽ UAE പ്രദർശനം ആരംഭിക്കുന്നു. പ്രവാസ ജീവിതത്തെ പച്ചയായി അവതരിപ്പിച്ച പത്തേമാരി കാത്തിരിപ്പിനൊടുവിൽ നാളെ UAE തിയേറ്ററുകളിലെത്തുന്നു. ഇന്ന് നടന്ന പത്രസമ്മേളനത്തിൽ പ്രൊഡ്യൂസർ അഡ്വക്കേറ്റ് ആഷിഖ്, TP സുധീഷ്, ഡയറക്ടർ സലീം അഹമ്മദ്, രാജൻ വർക്കല തുടങ്ങിയവർ സംബന്ധിച്ചു. സിനിമ ഇറങ്ങിയത് മുതൽ നിരവധി പ്രതിസന്ധികൾ തരണം ചെയ്താണ് മുന്നേറിയതെന്നും ഈ വിജയം പ്രവാസികൾക്കായി സമർപ്പിക്കുന്നുവെന്നും ഡയറക്ടർ സലീം അഹമ്മദ് പറഞ്ഞു. പള്ളിക്കൽ നാരായണനെ അനശ്വരമാക്കിയ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ മിന്നുന്ന പ്രകടനം വെള്ളിത്തിരയിൽ കാണാനായി ആരാധകരും പ്രവാസി മലയാളികളും നാളെ തിയേറ്ററുകളിലേക്ക്. ന്യൂസ് ഡെസ്ക്, NTV. ഇനി ഇന്നത്തെ വിനിമയ നിരക്ക്. ഇന്നത്തെ സ്വർണ്ണ നിരക്ക്. കാലാവസ്ഥ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഫസ്സ ചാമ്പ്യൻഷിപ്പ്, ഫസ്സ ഹെറിറ്റേജ് ചാമ്പ്യൻഷിപ്പ് എന്നിവയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു. തണുപ്പുകാലം തുടങ്ങിയതോടെ മേഖലയിൽ കൃഷിയുടെ പച്ചപ്പുകൾ. ആഗോളവ്യാപകമായി അനുഭവപ്പെട്ടു വരുന്ന സാമ്പത്തിക മാന്ദ്യം UAE വിവിധ സമ്പദ് ഘടകങ്ങളെയും ബാധിക്കാൻ ഇടയുണ്ടെന്ന് UAE സെൻട്രൽ ബാങ്ക് ഗവർണർ മുബാറക് റാഷിദ് അൽ മൻസൂരി. UAE ഭാവി ഭക്ഷ്യസുരക്ഷ ആഫ്രിക്കയിലാണെന്ന് UAE ധനമന്ത്രി സുൽത്താൻ ബിൻ സായിദ് അൽ മൻസൂരി. ഈ ന്യൂസ് റൗണ്ട് അപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.